മിനു മുനീർ എന്ന് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെത് നമ്മളെ ജയസൂര്യ കയറി പിടിച്ചു, അവരെ അനുവാദം കൊടുത്ത് കയറി പിടിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരെ റൂമിലേക്ക് ക്ഷണിച്ചു എന്നുള്ള ഒരു ഒരു വാദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മണിയമ്പുള്ളി രാജുവിനെതിരെയും അതുപോലെ തന്നെ ഇടവേള ബാബു, ബാബുരാജ്, അങ്ങനെ ഒരുപാട് നടന്മാരുടെ പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്. ബാബുരാജ് ഇപ്പോൾ താൽക്കാലികമായിട്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് സ്ഥാനം ഏറ്റുള്ളൂ. അപ്പോഴേക്കും അവർക്ക് എതിരെ ഗുരുതരമായ ആരോപണം, വീട്ടിലേക്ക് കൊണ്ടുപോകുകയും അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളത്, ഒരു ദിവസം മുഴുവനായിട്ട് അവിടെ വീട്ടിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ മിനു മുനീർ പറഞ്ഞ, ഐ ആം റൈറ്റിംഗ് ടു റിപ്പോർട്ട് എ സീരീസ് ഓഫ് ഇൻസിഡന്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് വെർബൽ അബ്യൂസ് ഐ സഫേർഡ് അറ്റ് ദി ഹാൻഡ്സ് ഓഫ് മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ ആൻഡ് വിച്ചു ഇൻ ദി മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഇൻ 2013 ഐ വാസ് സബ്ജക്റ്റഡ് ടു ഫിസിക്കൽ ആൻഡ് വെർബൽ അബ്യൂസ് ദീസ് ഇൻഡിവിജ്വൽസ് വൈൽ വർക്കിംഗ് ഓൺ എ പ്രോജക്ട്. ഐ ടയർ ടു കോർപ്പറേറ്റ് ആൻഡ് കണ്ടിന്യൂ വർക്കിംഗ് ബട്ട് ദി അബ്യൂസ് ബിക്കം അൺബിയറബിൾ. ഓക്കെ, ആസ് എ റിസൾട്ട് ഐ വാസ് ഫോഴ്സ്ഡ് ടു ലീവ് ദി മലയാളം ഫിലിം ഇൻഡസ്ട്രി ആൻഡ് റീലൊക്കേറ്റ് ടു ചെന്നൈ. ഐ ഹാഡ് സ്പോക്കൺ ഔട്ട് അഗെയിൻസ്റ്റ് ദി അബ്യൂസ് ഇൻ എ ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഇൻ കേരള കൗമുദി ടൈറ്റിൽഡ് മിനു ലെഫ്റ്റ് മലയാളം ഇൻഡസ്ട്രി ഫോർ അബ്നേബിൾ ടു കോർപ്പറേറ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഐ എം നൗ സീക്കിംഗ് ജസ്റ്റിസ് ആൻഡ് ഇപ്പൊ അവര് ഒരു ജസ്റ്റിസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയും അതിനോടകം തന്നെ ചാനലുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവർ ചെന്നൈയിലേക്ക് നാടുവിടേണ്ടി വന്നു, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ. ആദ്യം പറയുന്ന പേര് മുകേഷ് ആണ്, രണ്ടാമത് മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ, ഇവരാണ് ഇപ്പോൾ സിനിമാ മേഖലയിലുള്ള, പിന്നെ രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ എന്താണ് നോബിൾ ആൻഡ് വിച്ചു. ഇവർക്കെതിരെയാണ് ഇപ്പോൾ മിനു മുനീർ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടേണ്ടതായിട്ടൊന്നുമില്ല, മലയാള സിനിമ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ചില നടന്മാരുടെ പേരാണ് നമ്മൾ ഞെട്ടിക്കുന്നത്. ജയസൂര്യ എന്ന ഒരു പേര്, വേറെ ഒരു നടി മൽഹാർ, എന്തോ ഒരു മൽഹാർ, അവര് ഇതേ രീതിയിലുള്ള ഒരു സാധനം തന്നെ. അപ്പൊ ജയസൂര്യയുടെ ഒരു സ്റ്റൈൽ ഇതാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ജയസൂര്യ എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, ജയസൂര്യയുമായിട്ട് എനിക്ക് നല്ല സൗഹൃദമാണ് എന്നൊക്കെ പറയുന്ന ഒരാള് ജയസൂര്യയുടെ പേര് പറഞ്ഞതിലെ എനിക്കൊരു ഇത് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു സ്ത്രീ അങ്ങനെയല്ല, ഇവരെ ഈ ഒരു ബിഹേവിയർ സഹിക്കാൻ വയ്യാതെ നാടുവിട്ടതാ. ജയസൂര്യയെ കുറിച്ച് പറയുന്ന ആ ഒരു കാര്യം അതൊന്ന് കേൾക്കാം. അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത്, ആദ്യത്തെ വില്ലൻ പുള്ളിക്കാരനാണ്. ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് പിടിപിട്ട് ഓടി പോരെ താഴെ വന്നു. അപ്പം നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ ചേട്ടനും എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും ആ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് ജഗദീഷ് ചേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര, ഹി വാസ് വെരി ഡീസൻ ആൻഡ് വിസ് വെരി ജെന്യൂൻ പേഴ്സൺ ഹി വാസ്. അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആ പുള്ളിക്കാരൻ്റെ. അപ്പം ഞാൻ വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഷെയർ ചെയ്താലോ ഇത് ചെയ്ത്, കാരണം എന്റെ ആദ്യത്തെ ഫിലിമാണ്, ഇങ്ങനെയൊക്കെയാണ് ഫിലിം, നമുക്ക് അങ്ങനെ തോന്നിയല്ലോ. ഇതെന്താ സംഭവം അങ്ങനെ? അപ്പോഴത്തേക്കും പുള്ളി എന്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മീനു ഞാൻ ഒരു കാര്യം ചോദിക്കും, എസ് ഓർണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ചെന്തേ അവ പറഞ്ഞു, അതെ എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിനുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. ഞാൻ പറഞ്ഞു നോ, അത്ര പറഞ്ഞു. അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. വീണുടയുന്ന വിഗ്രഹങ്ങളിലും സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ക്രമീകരിക്കാൻ കഴിയാത്ത രീതിയിലായിട്ടുണ്ട്. ജയസൂര്യക്ക് ആദ്യം വന്ന ഒരു അപവാദം എന്ന രീതിയിലാണ് നമ്മളും കണ്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ ആ ഒരു രീതിയിലാണത്, അത് ഇനി ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, അപ്പൊ ജയസൂര്യ ചെയ്തൊരു വൃത്തികെട്ട ഒരു സമീപനം ഈ ഒരു സ്ത്രീ ആദ്യ കാലങ്ങളിൽ, ഇപ്പൊ പല ആളുകളും വൃത്തികെട്ട കമന്റ് ഇടുന്നത് അറിയോ, ഈ തള്ളച്ചിയോടൊക്കെ അവനക്ക് എങ്ങനെ തോന്നി എന്നുള്ളതാണ്. ഈ തള്ളച്ചി എന്നൊക്കെ വിളിച്ച് കമന്റ് ഇടുന്ന ആളുകളോട് പറയാനുള്ളത്, നീ ഈ മാവിന്റെ ഇലയൊക്കെ കണ്ടില്ലേ, മാവല്ല ഇലകൾ കണ്ടിട്ടില്ലേ, ആദ്യം തളിർത്ത് തളിർത്ത് വന്ന് അത് അങ്ങ് പാകപ്പെട്ട് ഉണങ്ങി അങ്ങ് വീഴും, പഴുത്ത് ഉണങ്ങി വീഴും, നീയും അതിലേക്ക് എത്തും. ഈ ഒരു സ്ത്രീക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് കുറച്ച് പ്രായം പിറകിലോട്ടാണേ, അതായത് ഇവരുടെ നല്ല യൗവന സമയങ്ങളിലാണ് ഇവർക്ക് ഇത്തരം വൃത്തികെട്ട ഒരു രീതിയിലുള്ള സമീപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചില ആളുകളുടെ കമന്റുകൾ തീരെ അങ്ങ് ബോധിക്കുന്നില്ല, അവരുടെ സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ജയസൂര്യ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ ഒക്കൂ. ചിലപ്പോ അത് ഒരു ഗ്ലാസ്സിൽ ഒതുങ്ങില്ല ആ വെള്ളം, അത് ചിലപ്പോൾ ഒരു പുഴ മുഴുവൻ കുടിച്ച് വറ്റിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ജയസൂര്യക്കെതിരെ ഉള്ള രണ്ടാമത്തെ ആരോപണം, ആദ്യ സ്ത്രീയെ കെട്ടിപ്പിടിച്ചു എന്നുള്ളത്, രണ്ടാമത്തെ സ്ത്രീയെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുകയും റൂമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇനി മണിയമ്പിള്ള രാജു ഈ ഒരു കാര്യത്തിൽ ഇവരെന്ത് ചെയ്തു എന്നുള്ളതല്ലേ കേൾക്കാം. ഡാത്താടി സിനിമയിൽ ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാനും ഗായത്രി ആയിരുന്നു ആ സിനിമയില്.
അപ്പൊ അവിടെ വെച്ച് ഈ രാജു ചേട്ടന്റെ ഫ്ലാറ്റ് വൈറ്റ് ഫോർട്ട് ഹോട്ടലിലായിരുന്നു. എന്നിട്ട് ഞാൻ ഫോട്ടോ വെച്ചില്ലായിരുന്നു എനിക്ക് ഹോട്ടലിൽ. അപ്പൊ പുള്ളി മനഃപൂർവ്വം അങ്ങോട്ട് ആ റൂം എടുത്തു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മിനു എനിക്ക് വൈറ്റ് ഫോർട്ടിലായിരുന്നു എന്റെ റൂം, ഞാൻ മിനു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ റൂം എടുപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ ഇന്ന് വരും, മിനു ഡോറ് തുറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ലൊക്കേഷൻ ഇരുന്നു, എല്ലാവരും നമ്മളെ വാച്ച് ചെയ്യത്തില്ലേ, അപ്പൊ ഞാൻ അതിലൊന്നും ഇണ്ടാതെ ഇങ്ങനെ അങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ, ഞാൻ അങ്ങനെ പോകാറില്ലെന്ന്, ഇവരെ പോയിട്ടില്ല പ്ലീസ് എന്നൊന്നും അതിലില്ല, അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇന്ന് വരും, മിനു കഥ തുറന്നിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിൽ പോയി. എന്നിട്ട് ഞാൻ ഈ പുള്ളി എന്നെ വിളിക്കുമല്ലോ എന്ന് പേടിച്ച് ഞാൻ എന്റെ ഫോൺ സൈലന്റ് ആക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങി. എന്നിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്ന് കൊട്ടി, ഞാൻ തുറന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൻഡ് ഫോൺ ഇല്ല, അതിന്റെ വയറും ഞാൻ ഊരിട്ടു. ഓക്കെ, അടിപൊളി. നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്ന ഡയലോഗാ, ഞാൻ വരും, നീ ഡോർ തുറന്നിടണം, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫ്ലാറ്റിലേക്ക് വന്നത് കേട്ടോ. സിനിമയിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ട ഡയലോഗാ. ശരിക്കും മാറിയ നടന്മാർ, മാറിയ സിനിമാക്കാർ എന്നൊക്കെ വിളിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പേരുകൾ, മണിയമ്പിള്ള രാജു ഒക്കെ ഈ ഒരു രീതിയിലാണ് എന്ന് നമ്മളൊന്നും സ്വപ്നത്തിൽ ധരിക്കുന്ന പോലുമില്ല അല്ലെ. ഒരുപാട് ആളുകളുടെ പേരുകൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നു. നടൻ ബാബുരാജ് പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത ശരിക്കും എന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അത് ഞാനങ്ങോട്ട് ശരിക്കും ഷോക്കായി പോയി. കാരണം അദ്ദേഹം വലിയ ഡയലോഗ് അടിച്ചിരുന്നത് എന്റെ ഭാര്യയ്ക്ക് പോലും ഇങ്ങനെ ദുരനുഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ രീതിയിൽ സംസാരിച്ച ഒരാളാണ് ബാബുരാജ്. ബാബുരാജും ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പതാ ഇദ്ദേഹം മണിയമ്പിള്ള രാജു വാതിൽ മുട്ടി തുറക്കാത്തതിന് പിറ്റേ ദിവസം രാവിലെ ആ ഒരു സിനിമ ഡാത്തടിയാ ഷൂട്ടാ, പിറ്റേ ദിവസം രാവിലെ മുതൽ മിണ്ടിയില്ല എന്നുള്ളത്. മിണ്ടലല്ല, ഭയങ്കരമായിട്ട് ചൂടാവുക, അങ്ങനെ വലിയ രീതിയിൽ ഷൂട്ട് അലമ്പാക്കിയതൊക്കെ പറയുന്നത്. ഇനി പറയാൻ പോണത് കുറച്ചും കൂടി മാരകമായിട്ടുള്ള ഒരു വേർഷനാണ്. നോബൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ ഒരു സിനിമക്ക് ആ ചാൻസ് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ കാറിൽ കൊണ്ടുപോയിട്ട് ഒരു കാട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇവരെ ചെയ്തു എന്നുള്ളതാണ്. അത് നോബിൾ, നോബിൾ എന്ന് പറഞ്ഞ ഒരാള് പുള്ളിക്കാരനെ എന്നെ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോവാ, ലൊക്കേഷനിലോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു എന്നെ കാറെ കെട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഏതോ ഒരു ലൊക്കേഷന്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു കാറിൽ ഇരിക്കുന്നുണ്ട്. പുള്ളി ഇറങ്ങിപ്പോയിട്ട് അവരുടെ എന്തോ സംസാരിച്ചിട്ട് തിരിച്ചു വന്നു പറഞ്ഞു, മിനുവിന്റെ റോള് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാറിൽ വന്നപ്പോൾ പുള്ളി വേറെ എന്തൊക്കെയോ ഒരു വിജനമായ റോഡ്, രണ്ട് കാട് കാടിന്റെ നടുക്ക് കൂടെ ഒരു ടാറിട്ട റോഡ്, അതിലെ കൂടെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പുള്ളി പതുക്കെ വണ്ടി ഓടി വെച്ചിട്ട് ലെഫ്റ്റ് കൈ കൊണ്ട് എന്നെ മുറക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പോകാൻ ചേർത്ത് പിടിക്കത്തില്ല, അവർ അത് ലോക്ക് ചെയ്ത് പിടിക്കുന്നല്ലേ. അങ്ങനെ ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് നമ്മൾ വിട്ട് 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 വിടാനല്ല പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഒന്ന് ഇവിടെ ഇവിടെ എന്തെവിടേക്ക് ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേ ഞാൻ പെട്ടെന്ന് ഡോർ എങ്ങനെ തുറന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചാടും ചാടും, കാരണം എന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുക, ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുക. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തപ്പോൾ പിന്നെ ഇപ്പോൾ വണ്ടി നിർത്തി. എന്നിട്ട് ഞാൻ ചാടി ഇറങ്ങി. ഞാൻ പറഞ്ഞു എന്നെ മര്യാദയ്ക്ക് എന്നെ അവിടെ കൊണ്ടുപോയി, എന്തെങ്കിലും പ്രശ്നമാണ് കേട്ടോ എന്നൊക്കെ പുള്ളിക്കാരുടെ ഞാൻ പറഞ്ഞു. അവിടെ കുറച്ചേ കഴിഞ്ഞ് ഞാൻ ചെയ്തത് ഒന്നും ചെയ്തില്ല, ഞാൻ എന്നെ തൊട്ട് എന്റെ ശരീരത്തിന് തൊട്ട് പോയക്കരുതെന്ന് തോന്നുന്നു. കാരണം എന്നെ സംബന്ധിച്ച് അടുത്തൊന്നും ആൾക്കാരൊന്നുമില്ല, ഞാനൊക്കെ തിരിച്ച് ആ വണ്ടിയെ കയറാൻ ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം പിന്നെ നോക്കിയപ്പോൾ വന്യമൃഗങ്ങളൊക്കെ വരാൻ പറ്റുന്ന പോലെ ഒരു കാട്ടിനുള്ളിലാണ് ഞാൻ. പിന്നെ ഇങ്ങോട്ട് തന്നെ കയറി പോകാം, ഞാൻ പിന്നെ ധൈര്യമായിട്ട് പിന്നെ ഞാൻ കാറിൽ കയറിയിരുന്നു എന്നെ തിരിച്ചവിടെ കൊണ്ട് വിടുകയും ചെയ്തു പുള്ളിക്കാരൻ. ഓക്കെ, നോബിൾ നോബിൾ എന്താ ചെയ്യുക, പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് ഇത്തരം കാര്യങ്ങളിൽ മാമാപ്പണി കൃത്യമായി ചെയ്യുന്നത്. ഏതെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളറെ പിടിച്ചിട്ട് നിങ്ങളുടെ അമ്മ സെക്രട്ടറി സ്ഥാനത്ത് ഇരുത്തുക, എന്നിട്ട് അമ്മ എന്ന പേര് മാറ്റി മാമ എന്നാക്കി കൊടുക്കുക. സംഭവം ക്ലിയർ ആണ്, ക്ലിസ്റ്റർ ക്ലിയർ ആണ്. ഇനിയൊന്നും വലിയ ഡയലോഗ് അടിക്കണ്ട, ഇനി ഒരുപാട് നടന്മാരെ പേരും വരേണ്ടതായിട്ടില്ല. ഇതൊക്കെ തന്നെ ധാരാളമാണ് മലയാള സിനിമയുടെ അകത്ത് നടക്കുന്ന ഈ ഒരു വൃത്തികെട്ട സംഭവം ജനങ്ങളിലേക്ക് കൂടുതൽ എത്താൻ. ഇനി നിങ്ങളുടെ സിനിമകൾ ഞങ്ങൾ കാണുന്നില്ല എന്ന് വെച്ചാൽ എന്താവും അവസ്ഥ? മണിയമ്പിള്ള രാജുവിന് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്. ഇവരൊക്കെ ഇങ്ങനെയാണ് ജീവിക്കുന്നത് എങ്കിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ വളർത്തിയ സിനിമ കണ്ട് വളർത്തിയ നമ്മള് ശരിക്കും മണ്ടന്മാരാണെന്നുള്ളതാണ്. ഇത് കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നൊന്നും എനിക്കറിയില്ല. ഒരു സ്ത്രീയെ മോശപ്പെട്ട രീതിയിൽ ഇത്തരം രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുക, 2017 കാലഘട്ടത്തിലാണ് ഈ സ്ത്രീക്ക് ഇത്ര അനുഭവം ഉണ്ടായിട്ടുള്ളത്. വളരെ മോശം, വളരെ വളരെ മോശം എന്നേ പറയാനുള്ളൂ. ചില സിനിമ ചിലപ്പോൾ സിനിമ നടിമാർ എന്ന് കേൾക്കുമ്പോഴും സിനിമ നടന്മാർ എന്ന് കേൾക്കുമ്പോഴും ഇനി മനസ്സിൻ്റെ അകത്തേക്ക് കയറി വരുന്ന ഒരു സാധനം അത് വേറൊരു സാധനമാണ്, വേറൊരു ഇമേജാണ്. വെടിപ്പുര എന്നൊക്കെയാണ് ചില ആളുകൾ കമൻ്റ് ഇടുന്നത്, നമുക്ക് അങ്ങനെ തോന്നിപ്പോവല്ലേ. അതായത് ഒരുപാട് നടന്മാരാണ് ഈ ഒരു രീതിയിൽ പെൺകുട്ടികളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. അവരെ പീഡിപ്പിച്ചു എന്നുള്ള സാധനം, മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ച ഒരുപാട് ആളുകളുമുണ്ട്. എന്തായാലും കൊള്ളാം, ഇതാണ് മലയാള സിനിമ, കൊള്ളാം. പിന്നെ അതേ സിനിമയിൽ തന്നെയാണ് ഇടവേള ബാബുവിൻ്റെ ഒരു ഇതുണ്ടായത്. ഇടവേള ബാബു പറഞ്ഞു എന്നെ വന്ന് പരിചയപ്പെട്ടു, ആദ്യത്തെ സിനിമയല്ലേ, എന്നിട്ട് പറഞ്ഞു എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ പല നേട്ടങ്ങളുണ്ടാവും, അമീനു പാട്ട് പാടുക, പാടും, ഡാൻസ് ചെയ്യുക, ഡാൻസ് ചെയ്യും, എന്നാൽ നമുക്ക് സ്റ്റേജ് ഷോസ് ഒക്കെ ഞാൻ വിളിക്കാം, പക്ഷേ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കന്നും ഒന്നും അന്നും മനസ്സിലായില്ല, ആദ്യമല്ല ഒരു എക്സൈറ്റഡ് ആയിരുന്നു, ആദ്യമായിട്ടെല്ലാം ആർട്ടിസ്റ്റിനെല്ലാം കണ്ടായിരുന്നില്ല.
മുഖം നോക്കി കാരണം നോക്കി ആ അടിച്ച് തിരികണ്ട ഇങ്ങനെയുള്ള നായിക്കാട്ടങ്ങളെ, എനിക്ക് അത്ര പറയാനുള്ളൂ. ഇതൊരു മറ്റേടത്തെ പരിപാടിയാണ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. നാറിയ സിനിമാക്കാർ, അത് അടിപൊളി പരിപാടിയാണ്, അടിപൊളി. ബാബുരാജിനെ കുറിച്ച് പറയുന്നതും കൂടി കേൾക്കാം. മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് മിസ്റ്റർ ബാബുരാജ് എന്ന നടൻ എന്നെ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലേക്ക് വിളിച്ചു, സിനിമയിൽ അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ വീട്ടില് ആ സിനിമയുമായി ബന്ധപ്പെട്ട ഡയറക്ടറും കാസ്റ്റിംഗ് ഡയറക്ടർ കൺട്രോളർ എല്ലാവരും ഉണ്ട്. അപ്പൊ അവരുമായിട്ട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഉചിതമായൊരു റോള് കണ്ടെത്താം എന്ന് പറയുകയും, അപ്പൊ അദ്ദേഹത്തോടുള്ള വിശ്വാസത കൊണ്ടാണ് ഞാൻ ആ വീട്ടിലെത്തുന്നത്. അവിടെ എത്തുമ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞനുസരിച്ച് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും കുറച്ച് തിരക്കാണ്, അല്പസമയത്തിന് ശേഷം എത്തും, അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു താഴെ വീണ്ടും താഴെയുള്ള ഒരു റൂമിൽ എനിക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് തന്നു. ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ എന്നെ വന്ന ഡോറ് തട്ടുകയും ഞാൻ ഓപ്പൺ ആക്കുകയും അതിനുശേഷം ഡോർ വീട്ടിൽ റൂമിലേക്ക് കയറുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം. ഈ സിനിമ അഭിനയിക്കുന്നവർക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ വലിയ വിഷമമൊന്നും കാണത്തില്ലല്ലോ. അദ്ദേഹത്തിന്റെ രൂപം തനിനിറം വന്നത്, മോശമായിട്ട് സംസാരിക്കുകയും കയറി പിടിക്കുകയും എന്നെ ബലാത്സംഗപ്പെടുത്തുകയും ചെയ്ത ഒരാളാണ് നടൻ ബാബുരാജ്. ബലാത്സംഗം ചെയ്തു, ഒരു ദിവസം ആ വീട്ടില് നിർബന്ധമായി നിർത്തുകയും പിറ്റേ ദിവസം രാവിലെയാണ് അവരെ തിരിച്ചുവിടുന്നത്. എങ്ങനെയുണ്ട് നടൻ ബാബുരാജിന്റെ ആ ഒരു മുഖം കൂടിയും പൊളിയുന്നു എന്നുള്ളതാണ്. അമ്മ എന്ന ഈ ഒരു സംഘടനയ്ക്ക് ജനറൽ സെക്രട്ടറി ആവാൻ ഏറ്റവും യോഗ്യനാണ് ഇങ്ങനെയുള്ള പീഡകര് എന്നുള്ളതാണ്. ഇടവേള ബാബു, അത് കഴിഞ്ഞ് സിദ്ദീഖ്, ഇപ്പൊ അതാ ബാബുരാജ്, ഇനി ആര്? ചോദ്യചിഹ്നങ്ങൾ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുക. എല്ലാ നടന്മാരുടെ മുഖത്തേക്ക് നമ്മൾക്ക് നോക്കുമ്പോൾ ഒരു പുഞ്ചിരിയ, ഇവൻ അതിന്റെ ആളാണല്ലേ എന്നുള്ള ഒരു സാധനം വരും. ഇതേ സാധനം ഒരു കളിയാക്കുന്ന രീതിയിൽ ചില പെൺകുട്ടികളും നേരിടേണ്ടി വരും ഇനി. കാരണം പ്രമുഖരായിട്ടുള്ള നടികൾ, നടിമാർ അവരോടൊക്കെ ചോദിക്കുന്നത് ഈ ഒരു സാധനമാണ്, നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ വന്നത്? നീ ഒരു ആങ്കറിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, ആങ്കർ ഡയലോഗ് അടിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത്, മലയാള സിനിമയിൽ ഇത് നേരിടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കുറെ നടിമാരുടെ മുഖത്തേക്ക് ഒരു വിരൽ ചൂണ്ടുകയാണ് ആള്. അതായത് ഇത് കൂടാതെ കഴിയില്ല ഇത് എന്ന് പറയുമ്പോൾ ആളുകൾ നോക്കില്ലേ? ശരിക്കും ഇതൊരു വൃത്തികെട്ട പരിപാടിയാണ്. മലയാള സിനിമയിൽ ഇനി എത്ര ആളുകൾ ഉണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് പരിപാടി അവസാനിപ്പിക്കുക, സംഘടന പിരിച്ചുവിടുക, എന്നിട്ട് മാമ സംഘടന വേണമെങ്കിൽ അവിടെ നിലനിർത്തിയിട്ട് പുതിയൊരു സംഘടന, ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി ഒരു സംഘടന തുടങ്ങുക എന്നൊക്കെ തന്നെയാണ്. മമ്മൂട്ടിയൊക്കെ ഡയലോഗ് അടിച്ചിരുന്നു, അതും ആരും പിരിഞ്ഞു പോകരുത്, പിരിഞ്ഞു പോകരുത് എന്ന്. ഇപ്പത്തെ ബാബുരാജ് തന്നെ വന്നിട്ടുണ്ട് അടുത്ത വിഷയമായിട്ട്, അടിപൊളി. ഇനിയൊരു പ്രൊഡക്ഷൻ കൺട്രോളർ നിവിൻ പോളിയുടെ ഒരു സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു പെൺകുട്ടി കണ്ടതിന് അനുഭവം. ഫീൽഡ് ആണ്, നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ, നമ്മൾ ഇത്രയും തുക ഒരാൾക്ക് കൊടുക്കുന്നതല്ലേ. അപ്പൊ നിങ്ങൾ ഫേമസ് ആക്കുകയാണ്, നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്, നിങ്ങൾ ഫേമസ് ആക്കി നിങ്ങൾ മറ്റൊരു മൂവിയിലേക്ക് കൊണ്ടുപോകും, വേറെ ചാൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് ഇത്രയും തുകയൊക്കെ തരുന്നത് അതിനല്ലേ. അപ്പൊ നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ ഇങ്ങനെ നിങ്ങൾ തുക ഇത്രയും നിങ്ങൾ തുക കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് തുക തരണ്ട, ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഭിനയിച്ച് തരാം. പിന്നെ ക്ലോസ് ഫ്രണ്ട് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഭിനയിച്ച് തരാം, നിങ്ങൾ തുക തരണ്ട, ഞാൻ അഡ്ജസ്റ്റ്മെന്റ് നിൽക്കുന്നില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എടാ അത് അങ്ങനെയല്ല, അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായ വേറെ പെമ്പിള്ളേരുണ്ട്, ആ പെമ്പിള്ളേർക്ക് പക്ഷെ അഭിനയിക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എന്തായാലും ഞാൻ അതിനില്ല, നിങ്ങൾ ആ പെമ്പിള്ളേരെ വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. തീർച്ചയായിട്ടും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യും, നല്ല ഡയലോഗ് അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. കൊള്ളാം, അടിപൊളി. മലയാള സിനിമ ഇപ്പോ ഇന്ത്യയുടെ നെറുകയിൽ വന്നിങ്ങനെ നിൽക്കുക, നമ്മൾ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നൊരു ഡയലോഗാണത്, ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്രയാണ് മലയാള സിനിമ എന്നൊക്കെ. അതങ്ങോട്ട് താഴ്ന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വൃത്തികെട്ട സിനിമ ഇൻഡസ്ട്രിയാണ് മലയാളം എന്ന് അങ്ങോട്ട് മുകളിലേക്ക് എത്തുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ ലാംഗ്വേജ് സിനിമകളിലും ഇതുണ്ട്, ഒരു കമ്മീഷൻ വെച്ച് അവിടെയൊക്കെ വരും. പക്ഷെ അവരൊന്നും കമ്മീഷനായിട്ടൊന്നും മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നില്ല. ഇപ്പൊ അത് 5 സംഘം ഗവൺമെന്റ് നിയമിച്ചിരിക്കുന്നു, 5 IPS വനിതാ ഉദ്യോഗസ്ഥര് മലയാള സിനിമയ്ക്കകത്ത് നടന്ന പീഡനങ്ങളെ കുറിച്ച് പഠിക്കാനും കേസെടുക്കാനുമുള്ള പരിപാടി തുടങ്ങി. നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവും, അതാണ്. അപ്പോ ഗവൺമെന്റ് ആദ്യ പടം അങ്ങോട്ട്, ആദ്യ പടൽ, ആദ്യ പാദം അങ്ങ് വെച്ചിട്ടുണ്ടേ. 1 നമുക്ക് എല്ലാവർക്കും അറിയാം, ആ 1 കുറച്ച് മോശമായിരുന്നു. കാരണം ഹേമ കമ്മിറ്റി നമ്മുടെ പൈസയും എടുത്ത് ചെയ്തിട്ട് അത് അവിടെ മേശയമ്മ വെക്കുക, മേശമെന്ന് അത് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ 10-65 പേജ് എടുത്ത് കളഞ്ഞിട്ട് പ്രമുഖ വ്യക്തികളോടൊക്കെ പേരെടുത്ത് കളയുക, എന്നതിന്റെ ശേഷം അതിങ്ങനെ താഴ്ത്തി കെട്ടുക, അത് അങ്ങനെയാണ് പോയിരുന്നത്. പക്ഷെ ഇപ്പോ നല്ലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലീസിന്റെ ഒരു
അറിവോടുകൂടി ഇനി അന്വേഷണങ്ങൾ നടക്കാൻ പോകും. സിനിമാ മേഖലക്കകത്ത് നടക്കുന്ന ഡ്രഗ് ഡീൽസ്, ഇങ്ങനെ സെക്ഷൽ എന്താണ് ഹരാസ്മെന്റ്, അബ്യൂസുകൾ എല്ലാം എല്ലാം പോക്കും പോക്കണം. ഇത് ഈ ഒരു ചൂടോടുകൂടി തന്നെ ഒക്കെയാണ് ചെയ്യണം. എന്നതിന്റെ ശേഷം ഈ ചൂടോട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും ആളുകളെന്നെ പിടിച്ചിട്ട് പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞേ, ഇവരൊന്നും സിനിമ ഇനി ബാനൊന്നും ചെയ്യാൻ പോണില്ല. ഇനി ബാൻ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, ഇവരൊക്കെ അത്യാവശ്യം സമ്പാദിച്ചു കഴിഞ്ഞു, അതിന് നല്ല പണ, ആ പണം കൊണ്ട് ജീവിക്കാം, റിയൽ എസ്റ്റേറ്റിൽ ഇടാം, അല്ലെങ്കിൽ എന്തിനാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് എഫ് ഡി ഇട്ട് അതിന്റെ പലിശ പറ്റി ജീവിക്കാം, സാമ്പത്തികണ്ട്. അപ്പോ അവരൊന്നും അവർക്കൊന്നും സംഭവിക്കാനൊന്നും പോണില്ല. പക്ഷെ ഇനി അവരെ കാണുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരു തോട്ട് വരും, അയ്യോ ഈ നാറിയനൊക്കെ സിനിമയിൽ എടുത്തുക്കണ ആ ഒരു സംഭവം വരും എന്നുള്ളതാ. അല്ലെ, ചില ആളുകൾക്ക് വിനായകനോടൊരു ദേഷ്യമുണ്ട്. വിനായകന്റെ കറുപ്പിന്റെയും അതേപോലെ തന്നെ ജാതിയുടെയോ ഒന്നല്ല, അദ്ദേഹത്തിന്റെ നാക്ക് കൊണ്ട് ഇഷ്ടമല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലേ. ഇപ്പൊ അദ്ദേഹം തന്നെ കുറെ മുമ്പ് നമ്മളെ രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സിനിമ ലീല എന്ന സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു ഡയലോഗ്, അയാൾ ഏപ്പടം മുത്തിച്ചിപ്പി വായിച്ച പോലെയാണെന്നൊക്കെ അങ്ങനൊക്കെ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അയാളുടെ വായിലുണ്ട് കുറച്ച് സാധനങ്ങൾ, ഞാൻ ഏത് കുട്ടീനെ കണ്ടാലും എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നി ഞാൻ ചോദിക്കും എന്ന് എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ചിരുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അവസ്ഥ. ഇപ്പൊ എത്ര ആളായി, ഏറ്റവും ആദ്യം മുകേഷിന്റെ പേര് വന്നു അല്ലെ. മുകേഷിന്റെ പേര് കഴിഞ്ഞ് ഉടനെ തന്നെ ഇടവേള ബാബു, അത് പിന്നെ നമ്മളെ മാമുക്കോയ, പിന്നെ സുധീഷ്, പിന്നെ അതിൽ രണ്ട് ഒരു സംവിധായകന്റെ പേരും കൂടി വന്നിട്ടുണ്ടായിരുന്നു, ഹരിഹരൻ. അത് കഴിഞ്ഞ് അടുത്ത പേരിലേക്ക് വരുന്ന ആള് സിദ്ദീഖിന്റെ പേര് അണ്ട് ഊർജിതമായിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് നടന്മാരെ പേരുകൾ വന്നു, ജയസൂര്യയുടെ പേര് വന്നു, പിന്നെ റിയാസ് ഖാന്റെ പേര് വന്നു, പിന്നെ ഇദ്ദേഹത്തിന്റെ പേരെന്താണ്, ജയസൂര്യ മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ഒരു ലോഡ് ആൾക്കാരുടെ പേര് വന്നിട്ടുണ്ട്. എന്തായാലും 10 പേര്, ബാബുരാജിന്റെ കൂടെ ഒരു 10 പേര് ഇപ്പൊ വന്നിട്ടുണ്ട്, 10 ആളുകളുടെ പേര് വന്നിട്ടുണ്ട്. അതില് ജയസൂര്യയുടെ കാര്യത്തിൽ ഇപ്പൊ പക്ക ക്ലിയർ ചീട്ട് വന്നു. ഒന്നാമത്തെ സ്ത്രീയെ കെട്ടിപ്പിടിച്ചു, അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ അതേ സ്ത്രീ അവരെ നാണം കെടുത്തി വിട്ടപ്പോൾ തന്നെ അടുത്തൊരു സ്ത്രീ വരുന്നു എന്നെ ഇങ്ങനെ ചെയ്തു തന്നിട്ട്. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഏകദേശം 10-11 ആളായി. ഇപ്പൊ തന്നെ അലൻസിയർ ഒക്കെ മുന്നുണ്ട്, നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ പേര് മുന്നേ വന്നിട്ടുണ്ട്, ഒക്കെ ഒത്തുതീർപ്പാണേ. അങ്ങനെ ഒരുപാട് ആളുകൾ ഒത്തുതീർപ്പാക്കിയിട്ടും പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഒത്തുതീർപ്പുകളൊന്നും വേണ്ട, നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുപോവുക, ശിക്ഷകൾ ആർക്കൊക്കെയാണോ കിട്ടേണ്ടത് ചക്കെ വാങ്ങിക്കൊടുക്കുക, അത്രേ ഉള്ളൂ. മലയാള സിനിമ മൂക്ക് കുത്തി താഴെ വീണു എന്ന് വേണമെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ പറയാം. അപ്പൊ നാറിയ സിനിമാക്കാർ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി വരും. അതുവരെ സന്ദീപ് ഇടപ്പാൾ സാനിക.